ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. രണ്ട് വട്ടമായി ഞാനത് ശ്രദ്ധിച്ചു, എനിക്ക് മൂന്ന് പ്രാവശ്യം കിട്ടി. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബിഗ് ബോസ് ഹൗസിന്റെ 13-ാമത്തെ ദിവസം ലൈവ് കാണിക്കുന്നത് വെള്ളിയാഴ്ചത്തെ സീനാണ്. അപ്പോൾ ഇന്ന് പൊതുവെ അവർക്ക് റെസ്റ്റ് ഡേ ആണ്. എല്ലാവരും ഉറക്കം തൂങ്ങിയും രാവിലെ 9 മണി വരെ ഉറങ്ങിയും ഒക്കെ എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞ് എല്ലാ പ്രത്യേകിച്ച് ഡ്യൂട്ടികളൊന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിച്ചു. അവരുടെ ലക്ഷറി ബഡ്ജറ്റിൻ്റെ ഐറ്റങ്ങളെല്ലാം വന്നു, അതെല്ലാം എടുത്തു. അത് അത്രമാത്രമേ നടന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ഇടാതെ. പിന്നെ ഇന്ന് മെയിനായിട്ട് പറയാനുള്ള ഇന്നലത്തെ രാത്രിയിലത്തെ വമ്പൻ പരദൂഷണത്തിൻ്റെ ബാക്കി പാത്രമായിട്ട് ഒരു സീൻ മാത്രം കുറച്ചു മുമ്പ് കണ്ടു. അതാണ് ഒരു അപ്ഡേറ്റ് ഇടാനുള്ള കാരണം. അതിപ്പോ നമ്മളിപ്പോ ഞാനാണെങ്കിലും ചേച്ചി ഇവിടെ ആരോടും ഞാൻ കാണിച്ച് കണ്ടിട്ടില്ല. അല്ല, അങ്ങനെയല്ല, ഞാനിങ്ങനെ നോക്കാറുണ്ട്. കാരണം ഇന്നലെ തകർത്ത് വാരി ഇവര് ക്യാമറയുടെ മുന്നിൽ വരില്ല എന്ന് പറഞ്ഞ് ദേവുവും മനീഷയും കൂടെ രാത്രിയിൽ 2 മണിക്ക് നടത്തിയ ചാറ്റ് മുഴുവൻ നമ്മളെല്ലാം ലൈവ് കണ്ടതാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ചയാണ്. ദേവുവിൻ്റെ മെയിൻ പ്രശ്നം എന്നുള്ളത് വിഷ്ണുവുമായിട്ടുള്ള പ്രശ്നം ഇവരൊക്കെ അറിഞ്ഞു. എന്നാൽ ശ്രുതിയെ കൂടെ ഒന്ന് നാറ്റിച്ചേക്കാമെന്ന് പറഞ്ഞാണ് ദേവു ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിന് മനഃപൂർവ്വം എല്ലാവരുടെ അടുക്ക പരദൂഷണം വാരി വിതറി നടക്കുന്ന ദേവുവിനെയാണ് നമ്മൾ രാവിലെ തൊട്ട് കാണുന്നത്. പക്ഷേ പലരും അത് കേൾക്കാൻ അത്ര താല്പര്യമില്ലാത്തത് കാരണം ദേവുവിന് കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഇപ്പം കണ്ട സീനിൽ മനീഷയുമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ പറഞ്ഞത് എന്തോ മനീഷയ്ക്ക് തിരിഞ്ഞടിക്കുമോ എന്നൊരു ഭയം മനീഷയുടെ മുഖത്തുണ്ട്. അവരുടെ ആദ്യത്തെ സംസാരം ഞാൻ കണ്ടില്ല, പക്ഷേ ലാസ്റ്റിൽ ഉള്ള സംഭാഷണം ഞാനിപ്പം നിങ്ങളെ കാണിക്കാം. അത് നമ്മൾ എന്തെങ്കിലും നോക്കാറില്ലേ? അതുപോലെ ഫണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇവിടെ പക്ഷേ അത് കാണുമ്പോഴേക്കും ഇവിടെ വേറെ തുടങ്ങും. മനസ്സിലായി, വിട്ടു, ക്ലിയർ ചെയ്യണമെന്നുണ്ട്. വിട്ടു സംഭവം നമുക്ക് മനസ്സിലായത് കറക്റ്റാണ്, വിട്ടു. പക്ഷെ എന്നോട്ടോ സംസാരമില്ല, അവള് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ സംഭാഷണത്തിലെ വർത്തമാനം ശരിക്കും ശ്രുതിയും റിനോഷും കൂടെ ഉള്ള കാര്യം ഇന്നലെ സംസാരിച്ചത് മനീഷ. അത് നമ്മള് പറഞ്ഞതൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് തകർന്നു പോകുമെന്ന് പറയുന്നൊരു സീനുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റിയില്ല. അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആദ്യം വരുമ്പോൾ അതാണ് ഞാൻ കണ്ടത്. അവർക്ക് ആ ഒരു പേടി അടിച്ചിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് അറിയില്ല. എന്തായാലും അവർക്കൊരു സംശയം വന്നു. അവരതുകൊണ്ട് നൈസായിട്ട് ദേവുവിൻ്റെ കയ്യിൽ നിന്ന് സ്കൂട്ടാകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ദേവുവും അവരുടെ പറച്ചിലിൽ നിന്ന് എന്തോ മനസ്സിലായ മാതിരി നമുക്കറിയാനുള്ളതൊക്കെ അറിഞ്ഞു. അതായത് ഇവള് ഇപ്പോഴും ദേവു പറഞ്ഞോപ്പിക്കുന്നത് ശ്രുതിയും ശ്രുതിക്ക് റിനോഷുമായിട്ട് കാര്യമുണ്ട്, അവിടെ നോട്ടം ഭയങ്കര തുളച്ചു കയറുന്ന നോട്ടമാ എന്നൊക്കെ. ഒന്നുമില്ല, ചുമ്മാതെ അടിച്ചിറക്കുന്ന ദേവുവിൻ്റെ നമ്പർ മാത്രമാണ്. ദേവു അത് മനസ്സിലാക്കുന്നില്ല, സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് നമുക്കത് അറിയണമെന്നുള്ള അത് നമ്മൾ വിട്ടു കളഞ്ഞു എന്ന് പറയുന്ന ദേവുവിനെയാണ് ഇപ്പം ഈ കാണിക്കുന്നത്. പക്ഷേ ദേവു എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിലും ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പോൾ അന്തം വിട്ടു പോകുന്നത് ഇത്രയും വലിയ ഒരു യൂട്യൂബറെ അകത്ത് കയറ്റി 12 ദിവസം കൊണ്ട് പൊളിച്ചെടുക്കാൻ ബോസണ്ണന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അത്ര നിസാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ദേവുവിനെ തന്നെ ആദ്യം പൊളിച്ചടുക്കി കൈ കൊടുത്തു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.